ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് റിപ്സ വ്ളോഗിലെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന എടപ്പള്ളിക്കോട്ടെ ഇപ്പോൾ പുതിയതായിട്ടൊരു ഷോപ്പ് ഓപ്പൺ ചെയ്ത് കഫേ ടി ബേക്ക് എന്നാണ് ഷോപ്പിൻ്റെ നെയിം. അപ്പോൾ ഇവിടെ കുറേ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുണ്ട്, അതൊക്കെ അതൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോകാം. നമ്മളിപ്പം ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു വെറൈറ്റി ഡിഷായ ചീസ് ഷവർമയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്നാല് ഷവർമ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വേറെ കടയിലാണ്. അവിടെ എവിടെയും ഇല്ലാത്ത ഷവർമയാണ് ഇപ്പോൾ ഇത് ചീസ് ഷവർമ. അപ്പോൾ നമുക്കിത് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞ പോലെ ഇത് സംഭവം കഴിക്കുന്ന നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഓ പഠിച്ച റെഡി ആയിട്ടുണ്ട് തോന്നുന്നു ഗായ്സ്. ഇപ്പം അല്ല ഇപ്പം വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഷവർമയിലും ഉള്ള പോലെ റൊമാജി റൊട്ടി തന്നെയാണ് ഇതിനകത്തുള്ളത്. തുറന്ന് പാടി പച്ച കളറൊക്കെ കാണാം ഞാൻ നോക്കാൻ. പിന്നിപ്പോൾ എന്താ പറയുന്നത്, നല്ല ഫിഡിലായിട്ട് ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ആദ്യത്തെ ബൈറ്റിൽ തന്നെ നല്ലപോലെ ഫില്ലിങ് എല്ലാം ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചീസ് ഷവർമ നമ്മൾ കരുനാപ്പിള്ളി ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കേട്ടിട്ടില്ല, കഴിച്ചിട്ടുമില്ല. ചീസ് ഷവർമ ടേസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. നേരത്തെ കഴിച്ചുള്ള ഷവർമ നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഷവർമ ആണ് കഴിഞ്ഞിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആഡ് ചെയ്തപ്പോൾ ഉണ്ട്, നല്ല ചീസും ആഡ് ചെയ്തപ്പോൾ ഉണ്ട്. അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ പുള്ളിക്കാരൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന പുള്ളിക്കാരൻ വന്നിട്ടുള്ളത് പക്ഷേ ക്യാമറ മുമ്പിൽ നിന്ന് ആദ്യമായിട്ട് ഇപ്പം എൻ്റെ കൂട്ടുകാരൻ ബാസ്റ്റാണ് അടുത്ത് കഴിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബാസ്റ്റേ ഏയ് കടിയൊക്കെ കണ്ട ഇപ്പം നമ്മളാണ് വെറൈറ്റി ആയിട്ടുള്ള ചീസ് ഷവർമ നമ്മൾ കഴിച്ചിട്ടാണ് വീണ്ടും ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ അടുത്ത ഡിഷ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വന്ന് നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിഷൊക്കെ വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഏതാ സംഭവം നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് കഫേ ഡി ബേക്കിലാണ്. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്നത് അഫ്സലിക്കാണ്, ഈ കടയിലെ ഒരു ഓണറാണ്. നമ്മൾ ഇക്കാലത്ത് ഇവിടുത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കൂടുതൽ ചോദിക്കാം. അപ്പോൾ എന്തൊക്കെ എടുക്കും ഇപ്പോൾ വെറൈറ്റി ആയിട്ട്? ഇപ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മെയിനായിട്ടാണ് ജാർ കേക്ക്. പിന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ജാർ കേക്ക് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ലൈവ് കേക്ക്സ്, ഇപ്പം അതായത് ജനറൽ കേക്ക് ആയാലും ജനറൽ കേക്ക്സ് ആയാലും ഫോട്ടോപ്രിൻ കേക്ക്സ് ആയാലും അതേപോലെ തീം വർക്ക് ആയാലും എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കേക്ക്സുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ അൽഫാമിൽ തന്നെ ഒരു നാല് വെറൈറ്റിയാണ് ഉള്ളത്. നാല് വെറൈറ്റി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ളത് തന്നെ നോർമൽ പെരി പെരി കാന്താലി പെപ്പർ അങ്ങനെ നാല് വെറൈറ്റിയാണ് ഉള്ളത്. പിന്നെ ഷവർമ നമ്മൾ നോർമൽ കുമാല റൊട്ടി തന്നെയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ചീസ് ഹോൾമിറ്റ് നോർമൽ ഷവർമ എന്ന രീതിയിൽ, എന്നാൽ വെറൈറ്റി ഇല്ല, എന്നാൽ എല്ലാവർക്കും കഴിച്ചാൽ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്സാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതും കാര്യങ്ങളും. പിന്നെ നമുക്കുള്ളത് ബ്രോസ്റ്റഡാണ്, ബ്രോസ്റ്റഡാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത്. കൂട്ടാനുള്ള പരിപാടിയിലും കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നു. ഈ ഷോപ്പിൽ ഇപ്പം ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന സാധനങ്ങൾ? ഇപ്പം ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ജാർ കേക്കാണ് മെയിനായിട്ട് സെയിൽ നടക്കുന്നത്. ഐറ്റം ജാർ കേക്കാണ്, പിന്നെ കേക്ക്സ് ഐറ്റംസാണ്. ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി സാധനങ്ങൾ നമ്മളെ തന്നെ പ്രൊഡക്ഷനാണ്, നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്ഷനാണ്. ഈവൻ കേക്ക്സ് ആയാലും ഹോം ഐറ്റംസ് ആയാലും അതേപോലെ ഈവനിങ്ങുള്ള ഫുഡ്സ് ആയാലും എല്ലാം നമ്മൾ തന്നെ പ്രൊഡക്ഷനാണ്. നമുക്ക് അതേപോലെ സ്നാക്സ് കമ്പനിയുണ്ട്, പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്, അനുഗ്രാഫിക്സ് എന്ന പേരുണ്ട്, അതൊരു കമ്പനിയുണ്ട്. അപ്പം സ്നാക്സ് കാര്യങ്ങളായാലും ഹോം ഐറ്റംസ് ബ്രെഡ് അങ്ങനെയുള്ള ഐറ്റംസ് കംപ്ലീറ്റ് നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലാണ് വരുന്നത്. നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന ഒരു ഐറ്റംസും ഇല്ല. അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഞങ്ങളുടെ ഒരു യുണീക്ക് അത് തന്നെയാണ്. നമ്മൾ തന്നെ പ്രൊഡക്ട്സാണ് പറയുന്നത്. ചെയ്യാൻ പോകുന്നത് ജാർ കേക്കാണ്. ജാർ കേക്ക് ജാർ കേക്കൊക്കെ കുറേ പേര് കഴിച്ചിട്ടുള്ള സംഭവമായിരിക്കും. പക്ഷേ ഫില്ലിങ് ഒക്കെ കണ്ടോ? ഇപ്പം നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ്
കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം വിചാരിച്ച നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് ആണെന്ന് വിചാരിച്ചത്. പക്ഷെ അതൊട്ടുമല്ല, ഇത് ഡിഫറൻറ്റായിട്ടാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ നിന്ന് ഡിഫറൻറ്റായിട്ടുള്ളൊരു സാധനമാണ് ഇതിലാണ്. ഇത് നല്ല സോഫ്റ്റും ആണ്, ഇതിനകത്ത് നല്ല ഫില്ലിങ്ങും ഉണ്ട്. ഇതിനകത്ത് ഇപ്പം എന്തെല്ലാം ചേർത്തിരിക്കുന്നത്? നട്സ് ഉണ്ട്, നട്സ് ഉണ്ട്, അതായത് കാഷ്നട്ടും ബദാം പരിപ്പും, അതേപോലെ ക്രീംസ് ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് സ്പഞ്ച് ആയിരിക്കും അത് വരുന്നത്. നമ്മളെ ഐറ്റംസ് ആണ്. ഈ ജാർ കേക്ക് തന്നെ റെഡ് വെൽവെറ്റ് അവൈലബിൾ ആണ്, അതേപോലെ വൈറ്റ് ഫോറസ്റ്റ്. അത് ഡിമാൻഡുള്ള ഐറ്റം ആണ്, പെട്ടെന്ന് ഷോർട്ടായി പോകുന്ന ഒരു ഐറ്റം ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കട ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് പ്രിഫർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ജാർ കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മളിപ്പം നമുക്ക് ഈ വീട്ടുകളിൽ ഹോം ബേക്സിലൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് ജാർ കേക്കൊക്കെ. പക്ഷെ നമുക്ക് ഇത്രയൊരു ഷോപ്പിനകത്ത് വന്നിട്ട് ഇന്ത്യയിലൊക്കെ വന്ന് ഇത്ര ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ നമുക്ക് പറ്റിയിട്ട് കാണത്തില്ല. എൻ്റെ ഒരു അറിവിൽ ഈ ഏരിയയിലെങ്ങും അങ്ങനെ ഒരു കടയില്ലെന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്ന് നൈസായിട്ട് ഇപ്പോൾ ജാർ കേക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് കഴിക്കാം. അപ്പം കിടിലാണ് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നതിൻ്റെ കാരണമാണ് നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ചെയ്ത് ഇന്ത്യയുടെ നല്ല എക്സ്പീരിയൻസ് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥാനത്തിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പെരി പെരി അൽഫാം ആണ്. പക്ഷെ കാണാനൊക്കെ നമ്മുടെ സാധാ അൽഫാമത്തിൻ്റെ ഒരു ലുക്ക് ആണെങ്കിലും ടേസ്റ്റ് വ്യത്യാസമേ ഉള്ളൂ. അല്ലേ അരുണേ? അരുണുണ്ട് കേട്ടോ നമ്മുടെ ക്യാമറമാൻ. നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാത്ത് ആദ്യം നമ്മളെങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടത്? ഊസിട്ട് ചെയ്യണം അതോ ഡയറക്റ്റ് അൽഫാം? അതിച്ചിരി അൽഫാം അല്ല, ആദ്യം നമുക്ക് അൽഫാം മാത്രം ടെസ്റ്റ് ചെയ്യട്ടെ, പിന്നെ സോസിനകത്ത് ഊസി ടെസ്റ്റ് ചെയ്യല്ലേ. അപ്പം ആദ്യം നമുക്കാണ് അൽഫാം. ഇത് നീ അടുത്താൽ മതി കേട്ടോ, ഞാൻ ഇത് കാണിച്ചാൽ മതി കേട്ടോ, ഞാനിപ്പോൾ എടുക്കാൻ പോകും. ഞാൻ ആർക്കും തരത്തില്ല കേട്ടോ, എടുക്കുക ഒറ്റയ്ക്ക് കഴിക്കും. ഇതിലും ടേസ്റ്റ് നിങ്ങൾ നോർമൽ അൽഫാം കഴിച്ചിട്ട് വേണം വേറെ നല്ല അൽഫാം കഴിഞ്ഞാൽ. പക്ഷേ പെരി പെരി അൽഫാമിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ മോനെ ഇപ്പോൾ തീർച്ചയായും ക്യാമറ മുമ്പിൽ ആയതുകൊണ്ട് ഇല്ല, നല്ലോണം അവിടെ പാടിച്ച് പിടിച്ച് കയറി എടുക്കുന്നത് കിട്ടുന്ന സാധനം. ഇപ്പോൾ രക്ഷയില്ല, ഞാൻ നോർമൽ അൽഫാം കഴിച്ചിട്ടുണ്ട്, കാന്താരി അൽഫാം കഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടേം വ്യത്യസ്തമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാണ്ട് ഈ സാധനം. എന്നാ ടേസ്റ്റാണ്, ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അൽഫാം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പെരി പെരി അൽഫാം എന്തായാലും ഇഷ്ടപ്പെടും. ഇല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അടുത്ത് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യലായ റോസ്റ്റഡ് ചിക്കൻ ആണ്. അതാ ഒരു സ്മൈലി ഒക്കെ ഉണ്ട് കാണാം. ഇപ്പോൾ നമ്മളാണ് റോസ്റ്റഡ് ചിക്കൻ ആണ്, മൂന്ന് വലിയ പീസാണ് കിട്ടിയിരിക്കുന്നത്. കൂടാതെ മയോണൈസും ഫ്രഞ്ച് ഫ്രൈസും ബൂസും ആണ് ഉള്ളത്. പിന്നെ പെപ്സി ഉണ്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കുബൂസ് നമുക്കിട്. ഇത് ലൈവ് സാധനമാണ് കേട്ടോ, നല്ല ചൂടുണ്ട്, ഭയങ്കര ലൈവായിട്ടുള്ള സാധനമാണ്. ഭയങ്കര ചൂടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ടെസ്റ്റ് ചെയ്യാം. കാണുമ്പോൾ ലൈവായതുകൊണ്ട് നല്ല ചൂടുണ്ട്, പക്ഷെ എന്നാലും ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അതുകൊണ്ട് പിക്ക് എടുക്കാൻ പോവുക. ഓ ചൂടാണ് ചൂടാണ്. ചൂടാണ് ചൂടാണ്, പക്ഷെ കുഴപ്പമില്ല,
നല്ല ചൂട് നല്ല ചൂട് ബ്രോസ്റ്റ് ഇവിടെ വന്നാൽ കഴിക്കാം. നല്ല കിടിലൻ ടേസ്റ്റും ആണ്. ഇപ്പം നിങ്ങൾക്ക് അറിയില്ലേ, ഇപ്പം ഇവിടെ വന്നപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ് ജാർ കേക്ക്, റോസ്റ്റഡ്, പെരി പെരി അൽഫം, പിന്നെ ചീസ് ഷവർമ്മ. നമ്മൾ ഇത്രയാണ് ഇപ്പോൾ ഇവിടെ വന്ന് കഴിച്ചത്. കഴിച്ചതിനകത്ത് എല്ലാം നല്ല കിടിലാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു കോംബോ ആയിട്ട് വന്ന് എല്ലാം വേണേൽ കഴിക്കാം. കേക്ക് കഴിക്കാം, ഇത് കഴിക്കാം, നമ്മൾ ടെസ്റ്റ് ചെയ്തെല്ലാം കഴിക്കാം. പക്ഷേ അതിൽ കിടിലൻ ടേസ്റ്റ്. അപ്പം വീണ്ടും കഴിക്കും, അപ്പം വീണ്ടും വീണ്ടും പിച്ച് പിച്ച് കഴിക്കും. അതാണ്ട് ക്ലോസിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം ക്യാമറ മുമ്പിലായതിൻ്റെ എല്ലാവർക്കും കഴിക്കാനൊരു മടി. അപ്പം ഇപ്പം ഞാൻ പറയുന്നത് ക്യാമറ മുമ്പിലാണ്ട് ഇവിടെ അല്ല എനിക്ക് എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര മടി. അപ്പം നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടാതെ കഫേ ഡി ബേക്ക് എന്ന കടയിലെ ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് നിങ്ങൾ എന്തായാലും നിങ്ങൾ കഴിച്ചത് നിങ്ങൾ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, ബൈ. അപ്പോൾ പറയൂ, എന്താണ് അഭിപ്രായം? അപ്പൊ ഗൈസ്, ഇതാണ് അമൽഷ്യാസ്. അയച്ചു നോക്കടാ ആദ്യം. പെപ്സി ആരും ടെസ്റ്റ് ചെയ്തില്ല. ഇതിന്റെ റിവ്യൂ ആരെങ്കിലും പറ. റിവ്യൂ പറ സൗണ്ടടാ. കടയിലൊന്നും പൊട്ടിക്കല്ലേ. പെപ്സി കഴിച്ച റിവ്യൂ പറയടാ. എറ്റിന്റെ അവസ്ഥ കണ്ടു ഗൈസ്. ഒരു ഒറ്റയ്ക്കാണ് ഗൈസ് ഗ്രാഫ് കഴിച്ചത്. ഇവനെ കണ്ടാ പറയൂ ഗൈസ്, ഇവന് ഗ്രാഫ് അൽഫാം കഴിക്കുന്നു. ഒന്നും പറയില്ല. ബാക്കി വെക്കുന്ന ബാക്കി ഏ